ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടുന്ന ഒരു കറിയാണ്. അപ്പം മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരൊക്കെ ഉണ്ടാവും, മാങ്ങയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പച്ച മാങ്ങി എടുത്തിട്ടുണ്ട്. ഒരു ഒന്നര കപ്പോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരുൻ്റെ വൈറ്റ് തൊലി കളഞ്ഞിട്ട്, റെഡ് തൊലി ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കുരു. അപ്പോൾ നിങ്ങൾക്ക് എത്രയേ കറി വേണ്ടത് നോക്കിയിട്ട് അത്ര ചക്കക്കുരു എടുക്കാം. ഇനി നമുക്കിതൊരു കുക്കറിലിട്ട് കൊടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വാശിയതിന് ശേഷമാണ് നമ്മൾ ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ചക്കക്കുരുവിനും കാട്ടിയും കുറച്ച് മുകളിലായിട്ട് തന്നെ ഉണ്ടാവണം. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചക്കക്കുരു വേകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 വിസിലോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അടിക്കാൻ നോക്കിയിട്ട് വെക്കണം. ചക്കക്കുരു വെന്താൽ മാത്രമേ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചക്കക്കുരൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഇതൊന്ന് ഇങ്ങനെ ഒടിച്ചു കൊടുക്കാം. അഥവാ നിങ്ങൾ ചക്കക്കുരു വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചക്കക്കുരു നന്ന കറി നന്നിട്ട് കട്ടി ആവാൻ പാടില്ല, നന്ന ലൂസാവാനും പാടില്ല. ഇത് ഇതുപോലെ ആയിരിക്കണം നമ്മൾ കറി വേണ്ടത്. അഥവാ കട്ടിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചക്കക്കുരിൽ ചട്ടി കാച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ ഈ ചട്ടി കാച്ച് ഒഴിച്ച വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ചട്ടി കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കായ്മുളകും കരുവേപ്പിലും കടുക് ഇട്ടിട്ടാണ് ചട്ടി കാച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ കായ്മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലക്സ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടി കാച്ചാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കാൻ തോന്നും. അത്രക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കും. എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. താങ്ക് യു.